ഹായ് നമസ്കാരം, ഞാൻ വിജിൻ. അപ്പോൾ അതെ, നമ്മുടെ ഇന്നത്തെ റെസിപ്പി ചെട്ടിനാട് ചിക്കൻ കറി ആണോ എന്ന് ചോദിച്ചാൽ അല്ല, അല്ലേന്ന് ചോദിച്ചാൽ ആണ് കേട്ടോ. അതെന്താ ഇങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ, നമ്മൾ വാങ്ങിച്ച കൂട്ടത്തിൽ ഒരു സാധനം മിസ്സായിപ്പോയി. മറ്റൊന്നുമല്ല, ബ്ലാക്ക് സ്റ്റോൺ ഫ്ലവർ അല്ലെങ്കിൽ കൽപ്പാസി എന്നൊക്കെ പറയും. അത് നമ്മുടെ ചെട്ടിനാട് ചിക്കൻ കറിക്ക് ആവശ്യമുള്ള ഒരു സാധനമായിരുന്നു. അത് മിസ്സായതുകൊണ്ട് നമ്മളിതായ രീതിയിൽ നമ്മൾ വെച്ചൊരു കറിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അടിപൊളിയായിരുന്നു. അപ്പോൾ അത് തയ്യാറാക്കാനായിട്ട് ഞാനൊരു അര കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക, ഒരു ടീസ്പൂണ് പെപ്പർ പൗഡർ, പിന്നെ അതേ അല്പം ഉപ്പ്, കല്ലുപ്പാണ് ഇട്ടിട്ടത് അര ടീസ്പൂണുണ്ട്, പിന്നെ ഒരു നാരങ്ങയുടെ പകുതി നീര്. ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ട് നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് നമുക്കിത് ഏകദേശം ഒരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. വലിയ പീസ് ചിക്കനൊക്കെ ആണെങ്കിൽ ഇതുപോലെ ഒന്ന് വറയിട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മളൊരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതുപോലൊരു കടായി വെച്ചെടുക്കുക. ഇതിലേക്ക് ഒരു ടീസ്പൂണ് വെളിച്ചെണ്ണ വെച്ചെടുക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഇത് ഏലക്കായ ചേർത്ത് കൊടുക്കാം. നാലെണ്ണം ചെറിയ നാല് ഏലക്കായ, അര ഇഞ്ച് വലുപ്പമുള്ളൊരു പട്ട, നാല് ഗ്രാമ്പു, പിന്നെ ബേലീഫ് അതിൻ്റെ പകുതി മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഏകദേശം ഒരു മിനിറ്റ് ഒന്ന് ഇത് മൂപ്പിച്ചു കൊടുക്കുക. ഒരു മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കാം, ഒരു ടേബിൾ സ്പൂണ് പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം, ഒരു ടീസ്പൂണ് ചെറിയ ജീരകം, രണ്ട് ടേബിൾ സ്പൂണ് മല്ലി മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയും ചേർത്തിട്ട് നമുക്കിതൊരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ചെറിയ തീയിലിട്ടിട്ട് വേണം ഇതെല്ലാം റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഏകദേശം രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് വറ്റൽമുളക്, ഡ്രൈ ചില്ലി ചേർത്ത് കൊടുക്കാം. ആറ് വറ്റൽമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടിയും ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെ സ്പൈസസൊക്കെ നല്ലപോലെ റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം നമ്മളൊരു ബൗളിലേക്ക് മാറ്റി വെക്കണം. അപ്പോൾ ഞാനിതെല്ലാം ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വീണ്ടും അതേ പാനിൽ ഒരു കാൽ കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ ഒരു നാല് ചെറിയ ഉള്ളി ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഈ തേങ്ങ ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളറാവുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കണം. ചെറുതായിട്ടൊന്ന് കളറ് മാറി തുടങ്ങുമ്പോൾ തന്നെ നമുക്കിതിലേക്ക് ഒരല്പം കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒന്നോ രണ്ടോ തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് വീണ്ടും ഒന്ന് റോസ്റ്റ് ചെയ്യാം. ഇപ്പോൾ ദേ നമുക്ക് ഗോൾഡൻ ബ്രൗൺ കളറ് ആയിട്ടുണ്ട്. ഈ ഒരു പാകം മതി കേട്ടോ. ഇനി നമുക്കിതെല്ലാം കൂടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം. മിക്സിയുടെ ചെറിയ ജാറിലേക്ക് നമ്മൾ ആദ്യം ഒരു ബൗളിൽ എടുത്തു വെച്ച ഈ സ്പൈസസ് ഇട്ട് കൊടുക്കാം. ഇനി റോസ്റ്റ് ചെയ്ത തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി വെള്ളമൊന്നും ചേർക്കാതെ ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം. ഇതുപോലെ നല്ല ഫൈൻ പേസ്റ്റാക്കി അരച്ചെടുക്കുക. എന്നിട്ട് ഇതൊന്ന് മാറ്റി വെക്കുക കേട്ടോ. ഇനി നമുക്കൊരു കടായി വെച്ചെടുക്കാം. ഇതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പം ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഏകദേശം ഇതിൻ്റെ ആ പച്ചമണക്കം മാറി ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരുന്നവരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ മൂത്ത് വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ചെറിയ ഉള്ളി, ഞാനിവിടെ ഒരു 15 ചെറിയ ഉള്ളി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിത് ചെറിയ ഉള്ളി ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ചെറിയ ഉള്ളി നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കണം. ചെറിയ ഉള്ളി ഏകദേശം ഒന്ന് വഴന്ന് വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു അത്യാവശ്യം വലുപ്പമുള്ള ഒരു ഉള്ളി വളരെ നൈസാക്കിയിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ചെറിയ ഉള്ളിയും വലിയ ഉള്ളിയും നല്ലപോലെ ഒന്ന് വാടി വരണം കേട്ടോ. ഈ ഒരു സമയത്ത് തന്നെ നമുക്കിതിലേക്ക് വേണ്ട പച്ചമുളക്, ഞാനിവിടെ രണ്ട് പച്ചമുളക് ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു അര ടീസ്പൂൺ ഉപ്പ്, കല്ലുപ്പാണ് ചേർത്തത്. അപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് നല്ലപോലെ വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതേ നമ്മളൊന്ന് വഴറ്റിയെടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നമുക്കിതൊക്കെ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ എല്ലാം നല്ലപോലെ വാടി ഒന്ന് കളറൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ മീഡിയം സൈസ് വലുപ്പമുള്ള രണ്ട് തക്കാളി, നല്ല പഴുത്ത തക്കാളിയാണ്, കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി തക്കാളിയും ഉള്ളിയൊക്കെ ഇതേ ഇതുപോലെ ആയി കിട്ടണം. ഇപ്പോൾ നമ്മുടെ തക്കാളി ഉള്ളിയൊക്കെ നല്ലപോലെ സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച നമ്മുടെ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അര കിലോ ചിക്കനാണ്. അപ്പോൾ ചിക്കൻ ഇട്ടതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഏകദേശം ഒരു 5 മിനിറ്റോളം ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുക കേട്ടോ. ഇതുപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിനി ഇത് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം.
അപ്പോൾ വെള്ളമൊന്നും ഒഴിക്കാതെ വേണം നമുക്കിത് വേവിച്ചെടുക്കാൻ. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ദേ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇടയ്ക്കൊക്കെ ഒന്ന് തുറന്ന് നോക്കണം. അപ്പോൾ ദേ നമ്മൾ ചിക്കനിൽ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ അരച്ചെടുത്ത് നമ്മളുടെ ആ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോവാണ്. ഇതുപോലെ ചേർത്ത് കൊടുത്തതിന് ശേഷം മിക്സിയുടെ ജാറിൽ ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് അതും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ട എത്രത്തോളം ഗ്രേവി വേണോ അതിനനുസരിച്ചുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതേ 1 കപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം എത്ര, ഗ്രേവി എത്ര വേണം എന്നതിനെ നോക്കി മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി 1/2 കപ്പും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ടോട്ടൽ 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കൂടെ മിക്സിയുടെ ജാറിൽ 1/2 കപ്പ് ഒഴിച്ചിട്ടുണ്ട്. അങ്ങനെ 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു അല്പം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. 1/2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക. അതിനുശേഷം അത് അടച്ച് വെച്ച് 15 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിൻ്റെ ഇടയ്ക്കൊക്കെ ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഇപ്പോൾ ദേ 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ഗ്രേവിയൊക്കെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. നല്ല അടിപൊളി സ്മെല്ലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദേ ഇത്രയേ ഉള്ളൂ സംഭവം. വളരെ സിമ്പിളാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതിലേക്ക് ഇനി നമുക്ക് സ്പെഷ്യൽ ഗരം മസാല ചേർക്കേണ്ട ആവശ്യം ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ചെട്ടിനാട് ചിക്കൻ കറി ആണോ ചോദിച്ചാൽ അല്ല, അല്ലയും ചോദിച്ചാൽ ആണ് എന്ന് പറഞ്ഞാൽ ആ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. സ്ട്രക്ചറൊക്കെ ചെട്ടിനാട് ചിക്കൻ കറിയുടെ അതേ സ്റ്റൈൽ തന്നെയാണ്. ടേസ്റ്റ് ഒരു രക്ഷയില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്കിത് ചോറിൻ്റെ ഒപ്പം ചപ്പാത്തിക്കോ അപ്പോ ഇടിയപ്പോ പൊറോട്ടയോ എന്തിൻ്റെ വീടെ കൂടെ കഴിക്കാനും വളരെ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി എൻ്റെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയാം. പിന്നെ എപ്പോഴും പറയുന്ന പോലെ കാണുമ്പോൾ തന്നെ ലൈക്ക് കൊടുത്തേക്കുക, ഷെയർ എടുത്തേക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണും. അതുവരേക്കും ബൈ.